ഹലോ, ചുമ ഒന്നും നന്നായിട്ടില്ല. അപ്പോൾ നമ്മൾ ഇന്ന് നോമ്പ് തുറക്ക് പോകട്ടോ. അപ്പോൾ അതിന് മുന്നേ എല്ലാവർക്കും റംസാൻ മുബാറക്ക്. അപ്പോൾ ഇന്ന് 9-ാമത്തെ നോമ്പാണ് ലക്ഷദ്വീപിൽ. അപ്പോൾ ഇന്ന് നമ്മൾ നോമ്പ് തുറയ്ക്ക് വേണ്ടി പോവാണ്. വീട്ടിലല്ല, നമ്മളെപ്പോഴും പറയുന്ന തെക്കൻ നിലയിലോട്ട് പോവാണ്. അപ്പോൾ ഞാനും ഉപ്പയും ഉമ്മയാണ് പോകുന്നത്. അനിയത്തി ഇവിടെ ഇല്ല, അവൾ കൊടുങ്ങല്ലൂർ. അതുകൊണ്ട് ഞങ്ങൾ മൂന്നുപേരും മാത്രം പോകും. അപ്പോൾ അതിനുള്ള സാധനങ്ങൾ വാങ്ങിക്കാനാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. നോർമലി വീട്ടിൽ നമ്മളാരും ഈ പൊരിച്ചതും കരിച്ചതൊക്കെ നോമ്പ് തുറക്കുന്ന ടൈമിൽ കഴിക്കാറില്ല. വീട്ടിൽ അങ്ങനെ ആർക്കും താല്പര്യമില്ല. നേരത്തെയൊക്കെ കഴിക്കുമായിരുന്നു, പിന്നെ ഭയങ്കര ഹെൽത്ത് ഇഷ്യൂസൊക്കെ കാരണം നമ്മളത് ഒഴിവാക്കിയതാട്ടോ. ഉപ്പ് പണ്ടേ കഴിക്കാറില്ല. ഞാനും എപ്പോഴെങ്കിലും കഴിച്ചാൽ ഞാനും ഉമ്മ അനിയത്തിയും കഴിക്കും. അപ്പോൾ ഇപ്പോൾ എന്തായാലും നോമ്പ് തുറക്കി പോകുന്നതുകൊണ്ട് നമ്മളത് വാങ്ങിക്കാമെന്ന് കരുതി. പിന്നെ നമ്മുടെ ഷുളല, ലൈക്ക് ഇളനീർ വാങ്ങിക്കണം. നമ്മുടെ ഇവിടെ ഷുളല എന്ന് പറയുന്നത് ലോക്കൽ ലാംഗ്വേജ് ഷുളലയാണ്, ടെൻഡ കോക്കനട്ടിനെ പറയുന്നത്. അപ്പോൾ അത് വാങ്ങിക്കണം. കുറച്ച് സ്നാക്സ് വാങ്ങിക്കണം. പിന്നെ ഫ്രൂട്ട്സ് വീട്ടിലുള്ളതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്ത് കൊണ്ടുപോകും. അപ്പോൾ നമുക്ക് ഷോപ്പിങ്ങിന് പോയിട്ട് വരാം. ഓക്കെ ഗൈസ്, ഞാനും ഉപ്പയുമാണ് കേട്ടോ പോകുന്നത്. ഇപ്പോൾ കടയിലോട്ട് പോയിക്കുക എടുക്കാനായിട്ട്. ഇപ്പം ഞാൻ വണ്ടിയിൽ ഇപ്പം തന്നെ വെയിറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ പോയി പുറത്തുനിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടോ. ഇനി ഇതൊക്കെ എനിക്ക് പ്രിപ്പയർ ചെയ്യണം. അപ്പൊ ഞാന് നേരത്തെ ഒരു സാധനം പറഞ്ഞില്ലേ, ഷുളല. ഇതാണ് നമ്മുടെ ഷുളല, ഇളനീരാണ് കേട്ടോ. നമ്മൾ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കും ഇതിനെ. സോ ഇതെനിക്ക് തോന്നുന്നു ഇളയതാണെന്ന് തോന്നുന്നു. ഞാൻ പ്രത്യേകം പറഞ്ഞ് വാങ്ങിയതാട്ടോ. നമ്മുടെ ഇവിടുത്തെ നമ്മുടെ പറമ്പിൽ തന്നെ തേങ്ങയാ. പിന്നെ നമ്മൾ കുറച്ച് ആപ്പിളും കുറച്ച് ഓറഞ്ചും പോമഗ്രനേറ്റും വാങ്ങി. പിന്നെ തണ്ണിവത്തം വാങ്ങി. പിന്നെ നമ്മൾ ലോക്കൽ കട്ട്ലറ്റ്, ഈ എന്താ കട്ട്ലറ്റും കുറച്ച് ഇതും വാങ്ങി. ഉമ്മ മാത്രമേ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞു. എനിക്ക് വേണ്ട, ഉപ്പയ്ക്ക് വേണ്ട, ഉമ്മയ്ക്ക് മാത്രം വാങ്ങിയിട്ടുള്ളൂ. നമ്മുടെ അവിടുത്തെ കട്ട്ലേറ്റ്, നിങ്ങളുടെ അവിടുത്തെ കട്ട്ലേറ്റ് പോലെട്ടോ. ഞാൻ കട്ട്ലേറ്റ് കേരളത്തിൽ നിന്നൊക്കെ കഴിച്ചിട്ടുണ്ട്. അതിൽ ബീട്രൂട്ട് ഉണ്ടാവും, പിന്നെ ഭയങ്കര ബ്രെഡ് ക്രംസ് ഒക്കെ കൂടുതലായിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ അങ്ങനെ അല്ല കേട്ടോ. നമ്മുടെ നല്ല സ്റ്റഫ്, അതിൻ്റെ അകത്തുള്ള സ്റ്റഫിംഗ് ഒക്കെ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ചിക്കനാണെങ്കിൽ നല്ല ചിക്കൻ്റെ സ്റ്റഫിംഗ് ആയിരിക്കും. പിന്നെ ചിലർ പറ്റിക്കാനായിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അതല്ലാണ്ട് നോക്കുമ്പോൾ ഇപ്പോൾ റംസാനിലൊക്കെ നല്ല കിട്ടുന്ന സാധനമൊക്കെ കിട്ടും. നമുക്കിതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് സെറ്റാക്കാം. നമ്മളെല്ലാത്തിനും ഓരോന്ന് എടുത്തോട്ടോ. ഒരു ഓറഞ്ച്, സോറി, ഒരു ടാഞ്ചറി, ഒരു ഓറഞ്ച്, ഒരാപ്പിൾ, ഒരു മാങ്ക, മാങ്കോ, പിന്നെ ഒരു പോമഗ്രനേറ്റ്. ഇത് ഇത്രയും തന്നെ കൂടുതലാണ് ഞങ്ങൾ മൂന്ന് പേർക്ക്. അപ്പോൾ എല്ലാത്തിനും ഒരെണ്ണം മാത്രമേ എടുക്കുന്നുള്ളൂ. പിന്നെ നമ്മളവിടെ പോകുമ്പോൾ അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യാമല്ലോ. അത് കൂടുതലാണ് ആക്ച്വലി. അവരുടെ കയ്യിൽ സാധനങ്ങൾ ഉണ്ടാവും. അപ്പോൾ നമ്മളിത് മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് വൃത്തിയാക്കിയിട്ട് ഇവിടെ തണ്ണിമത്തം മുറിക്കാനുണ്ട് നമുക്ക്. അപ്പോൾ ഈ പാത്രം നിറച്ചത് ഫ്രൂട്ട്സ് മാത്രമാക്കി. ഞാൻ ഇനി നമുക്ക് വേറൊരു പാത്രത്തിൽ നമുക്ക് പോമഗ്രനേറ്റും തണ്ണിമത്തനും കൂടെ സെറ്റ് ചെയ്യണം. അപ്പോൾ പോയിട്ട് ഞാൻ നമ്മുടെ തണ്ണിമത്തൻ്റെ പാത്രത്തിൽ ഇതിങ്ങനെ ഒരു പാത്രം വെച്ചു. അതിനാണ് നമ്മൾ ഈ പോമഗ്രനേറ്റ് ഇനി ഇടാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, നമ്മൾ സാധനങ്ങൾ റെഡി. ഉമ്മയൊപ്പം ചായ കുടിക്കും. അപ്പം അവർക്ക് വേണ്ടിയുള്ള രണ്ട് ഗ്ലാസ്, പിന്നെ നമ്മുടെ ഇത് ഇളനീര് വെട്ടാനുള്ള കത്തി, വെള്ളം എല്ലാം സെറ്റാണ്. എന്താ നമ്മുടെ ഇന്തപ്പഴവും കാരക്കൊക്കെ താഴെയുണ്ട്. അപ്പോൾ നമുക്ക് സ്പോട്ടിൽ വെച്ച് കാണാം. ഓ ഹൈ, അപ്പോൾ നമ്മളിവിടെ ആയിട്ട് നോമ്പ് തുറക്കാൻ വന്നേക്കുന്ന, സാധാരണ ഇവിടെ അത്യാവശ്യം നല്ല ആൾക്കാരൊക്കെ ഉണ്ടാവാറുണ്ട്. ചന്ദ്രൻ ചേട്ടൻ, പക്ഷെ ഇപ്രാവശ്യം എന്താണെന്ന് അറിയില്ല. നമ്മൾ മാത്രമേ ഉള്ളൂ. ഉമ്മയൊപ്പൊക്കെ റെഡി ആയിരിക്കുക. ഉമ്മ എല്ലാം തിരിച്ച് പെറുക്കി വെക്കുന്നു ഗൈസ്. നോമ്പ് തുറക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല. വത്തൊക്കെ കൊള്ളാമോ? ഹലോ. അപ്പൊ നമ്മള് നോമ്പ് തുറയൊക്കെ വന്ന് തിരിച്ചെത്തിട്ടോ. തിരിച്ചെത്തി ഗൈസ്. ഇനിയിപ്പോൾ നോമ്പ് തുറക്കുന്നതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഒന്ന് ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ എങ്ങാനും ഫോൺ എടുത്ത ഉപ്പ എന്നെ വഴക്കുറല് കൊല്ലും.
അതുകൊണ്ട് ഞാൻ ഫോൺ എടുത്തില്ല കേട്ടോ. പിന്നെ നോമ്പുറക്കുന്നതിൻ്റെ ഇടയിൽ പിന്നെ ഫോണും കൊണ്ടുവന്ന് അതിൽ വേറെ വഴക്കം കേൾക്കും ഒക്കെ ആയിരുന്നു. പിന്നെ ഇപ്പം നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. ഇനി നമുക്ക് നിസ്കരിച്ചിട്ട് എന്ന് കഴിക്കാനുള്ളതെന്ന് നോക്കാം. അപ്പോൾ ഇന്നത്തേത് പത്തിരിയും ചിക്കൻ കറിയാണ് കേട്ടോ. ഞാൻ ഈ ഹോസ്റ്റലിലിരുന്ന് കഴിച്ച് എനിക്ക് ബെഡിൽ തന്നെ ഇരുന്ന് കഴിക്കുന്നത് ശീലമായിപ്പോയി. വീട്ടിലെ ടേബിളിലൊന്നും ഇരിക്കില്ല. അപ്പോൾ പിന്നെ ഇപ്പോൾ വീഡിയോ എടുക്കാനുള്ളതും കൊണ്ട് ഞാൻ അതും കൂടെ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലെങ്കിൽ ഞാൻ കിച്ചൻ്റെ പിന്നിലത്തെ സൈഡിൽ നമുക്കൊരു ഇരിക്കാനുള്ള സ്ഥലമുണ്ട്, അവിടെ ഇരുന്നിരുന്ന് കഴിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ പത്തിരിയും ചിക്കൻ കറിയും, ഇത് നിങ്ങളുടെ കേരളത്തിൽ കിട്ടുന്ന പത്തിരി അല്ല കേട്ടോ, നമ്മുടെ പത്തിരി വേറെ ടൈപ്പ് പത്തിരിയൊക്കെ ഉണ്ട്. നമ്മൾ പൊടി പോലെ പരത്തി എടുക്കില്ല, നമ്മൾ പേസ്റ്റ് ഇങ്ങനെ ഇതാക്കി എടുക്കും. നഖം നോക്കിക്കേ, ഇതൊക്കെ പോമഗ്രനായിട്ടുണ്ട് കേട്ടോ. ആ മാതളമില്ലേ, അതിൻ്റെ കറ ഏതൊക്കെ പോകുന്നില്ല അത്ര ഇതായിട്ട്. അപ്പം ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് ബാക്കി വിശേഷിച്ചിട്ടുള്ള കേട്ടോ. ബൈ. ഈ പത്തിരിയൊക്കെ കഴിച്ച് വന്നിട്ട് നമ്മൾ ഹോംവർക്ക് ഹോംവർക്ക് അല്ല കേട്ടോ, സത്യം പറഞ്ഞാൽ നോട്ട് കംപ്ലീറ്റ് ആക്കുക. പിന്നെ റംസാനൊന്നുമില്ലല്ലോ, അങ്ങനെ അത് ചെയ്തുകൊണ്ടിരിക്കപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷം ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ ബൈ.